മാനന്തവാടിയിൽ അജീഷിനെ കൊലപ്പെടുത്തിയ മോഴ ആനയെ ഉടനെ തന്നെ പിടികൂടില്ല. നിലവിൽ ആനയെ കാട്ടിലേക്ക് ഓടിച്ചുവിടാനാണ് പരിഗണന നൽകുന്നത്. എന്നാൽ അതിന് കഴിയാതെ വരികയാണെങ്കിൽ മാത്രമേ ആനയെ മയക്കുവെടി വച്ച് പിടികൂടുകയുള്ളൂ. ഇപ്പോൾ ആനയെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവിറങ്ങിയെങ്കിലും ആന നിൽക്കുന്നത് അതിന് അനുയോജ്യമായ ഒരു സ്ഥലത്തല്ല. ഒരു കുന്നിൻ ചെരുവിൽ നിൽക്കുന്ന ആനയെ മയക്കുവെടി വച്ചാൽ ആന മറിഞ്ഞു വീഴുകയും ആനയുടെ ജീവൻ തന്നെ അപകടകരമാവുകയും ചെയ്യും. പിന്നീട് നിയമക്കുരുക്കിലേക്ക് പോകുവാനും സാധ്യതയുള്ളതുകൊണ്ട് പ്രഥമ പരിഗണന ആനയെ തുരുത്തി കുറുവാദ്വീപുകൾക്കപ്പുറത്തുള്ള കാട്ടിലേക്ക് ഓടിക്കുക എന്നത് തന്നെയായിരിക്കും. ആന അത്രത്തോളം പ്രശ്നക്കാരനല്ല എന്ന് കർണാടക വനംവകുപ്പ് പറയുമ്പോഴും ഹാസൻ ജില്ലയിലെ കാപ്പിത്തോട്ടങ്ങളിൽ വൻതോതിലാണ് ഈ ആന കൃഷിനാശം ഉണ്ടാക്കിയിട്ടുള്ളത്. ആനയെ തുരുത്തുവാനായി RRT സംഘവും രണ്ട് കുങ്കിയാനകളും മാനന്തവാടിയിലെ പടമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. പൊതുവെ കൊമ്പനാനകളേക്കാൾ വളരെയധികം പ്രശ്നക്കാരാണ് മോഴയാനകൾ. ഒരാഴ്ചക്കിടയിൽ ഇത് രണ്ടാമതാണ് കാട്ടാനകൾ മാനന്തവാടിയിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്നത്. കർണാടകയിലെ ഹാസൻ ജില്ലയിൽ പ്രശ്നമുണ്ടാക്കിയ ഈ രണ്ടാനകളെയും പിടികൂടി തുറന്നുവിട്ടത് വയനാട് വനത്തിനോട് സമീപത്തുള്ള മൂലഹള്ള എന്ന വനത്തിലാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തണ്ണീർക്കൊമ്പനെ പിടികൂടിയതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല ഈ ആനയെ പിടികൂടുക. കാരണം ആന വളരെയധികം ആരോഗ്യവാനും ആക്രമണ സ്വഭാവമുള്ളവനാണ്.